ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സോയ പുലാവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ സോയ ചങ്ക്സ് ഒന്ന് വെള്ളത്തിലിടണം. തിളച്ച വെള്ളത്തിലാണ് ഇടേണ്ടത്. അതിനായിട്ട് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് സോയ ചങ്ക്സ് ആണ് എടുക്കുന്നത്. ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് മുങ്ങുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ സോയയാണ്, ചെറിയ കുഞ്ഞു കുഞ്ഞു സോയയാണിത്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. ഇത് ചെറുതായതുകൊണ്ട് അധികം പൊങ്ങിയൊന്നും വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സോയിലി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതിനായിട്ട് 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് 1/2 കപ്പ് ബസുമതി അരി ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. 20 മിനിറ്റ് നേരമാണ് കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. അതിനുശേഷം കഴുകിയെടുക്കാം. ശേഷം നമ്മൾ ഇത് തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു പാത്രത്തിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ബട്ടറിനോടൊപ്പം തന്നെ നമ്മൾ ഓയിലും ഒപ്പം ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും. ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് നെയ്യ് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ ബട്ടർ ഇരിപ്പുള്ളത് അതുകൊണ്ട് ഞാനതെടുത്തേ. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. കറുവപ്പാട്ട, അതുപോലെ പെരിഞ്ചീരകം, അങ്ങനത്തെയൊക്കെ. പിന്നെ 1 ഫുൾ കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായി വഴറ്റിയെടുക്കുക. 2 വലിയ സവാളകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി തന്നെ കട്ട് ചെയ്യുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് എണ്ണയിൽ വഴറ്റി എടുക്കുക. ഇപ്പം നല്ല ഒരു മണം വരുന്നുണ്ടാവും ഇത് എണ്ണയിൽ വാടുന്ന. അപ്പോൾ ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 2 ചെറിയ തക്കാളികൾ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം തക്കാളിയാണ് വേണ്ടത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതൊന്ന് നന്നായിട്ട് വേവിക്കണം. തക്കാളി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ആയതുകൊണ്ട് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോർമൽ ടെമ്പറേച്ചറിലാക്കി വെക്കുക. ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, നല്ല കളറും ഉണ്ട്. കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി പൊടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇത് മസാല, തക്കാളി സവാളയുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് വേവണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ സമയത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതേ സമയത്ത് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അരി ചേർത്ത് ആദ്യം കൊടുത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. അരി ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്, അരി ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ചൂടായതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് അരിക്ക് ഇവിടെ 2/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 3 കപ്പ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 2/2 കപ്പിൽ തന്നെ നന്നായി വെന്ത് കിട്ടും. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്.
അപ്പോൾ ഫ്ലെയിം കൂട്ടിയതാ. ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂടി വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സോയ പുലാവ്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് പുലാവ് നല്ല ടേസ്റ്റി എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തിയുമാണ്, ഒപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല, ലഞ്ചിനൊക്കെ തയ്യാറാക്കി. അപ്പോൾ കറിക്കൊന്നും പെട്ടെന്നൊന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് സോയയും അരിയും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.